ഹലോ എന്താ വൈകിയത് പ്രതിമ പ്രസന്റേഷൻ പാക്ക് ചെയ്തപ്പോ വൈകിപ്പോയി വരൂ ഞാൻ അച്ഛനെ വിളിക്കാം ഞാൻ തന്നെ കൊടുക്കണോ അച്ഛൻ ഇപ്പൊ അതും ഇതും പറഞ്ഞ് ചളമാക്കും അച്ഛൻ ഈ പേടി ഒന്ന് മാറ്റാമോ ഇതുപോലെ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല വന്നേ ഒരെന്നാലും ഇല്ല മുതലാളി മുതലാളി നമ്മുടെ പുതിയ കാറിന്റെ ചില്ല് തേങ്ങ വീണ് ഉടഞ്ഞു പണ്ട് തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറ്റിട്ടില്ലേ പിന്നെ മുട്ടത്തലയൻ കൂടോത്താൻ പണി തുടങ്ങി നമസ്കാരം ഞങ്ങൾ ജെ കെ എന്റർപ്രൈസീസിനാ മുമ്പ് ചെറിയൊരു ധാരണ പിശകിന്റെ പേര് നടക്കാതെ പോയ ആ പ്രോജക്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം പക്ഷേ ഞങ്ങളുടെ വ്യവസ്ഥകൾ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലോ അന്ന് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാ അഡ്വാൻസ് കൊടുക്ക് ഇത് 200,000 രൂപ അഡ്വാൻസ് ബാക്കി കാര്യങ്ങൾ നാളെ ഓഫീസിൽ വന്ന് സംസാരിക്കാം എന്നാ ഓഫീസിൽ വെച്ച് കാണാം എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ ശരി സാർ ആ ശ്രീകരം പിടിച്ച പ്രതിമ കുടുംബത്തിൽ നിന്ന് പോയപ്പോ മഹാലക്ഷ്മി വന്ന് കേറുന്നത് കണ്ടോ ആ പാരപ്പിള്ളയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള തെളിവ് എനിക്ക് നമ്മൾ രക്ഷപ്പെട്ടു മാറാതെ കിടന്ന എല്ലാ ബില്ലുകളും മാറി മാത്രമല്ല 1.5 കോടിക്കുള്ള കഞ്ഞിക്കുഴി പാലത്തിന്റെ ടെൻഡറും നമുക്ക് അനുവദിച്ചു എല്ലാം ദൈവത്തിന്റെ ഒരു മറിമായം എന്തോ അല്ല ഒരു മറിമാട്ടെ ഭഗവാനെ ഭക്തവത്സല എല്ലാം നിന്റെ മായ ഹലോ ഞാൻ അട്ടപ്പാടി മുത്തലക്ഷ്മി പേശുറേ അട്ടപ്പാടി മുത്തലക്ഷ്മിയാ ആരാ വേണ്ടത് എന്റെ അൻപ കാതലൻ പ്രദീപ് മൂപ്പൻ ഇരിക്കുങ്കളാ പ്രദീപ് മൂപ്പനാ ആമാ നീങ്ക ആര് തമ്പിയാ ഞാൻ ഉന്നോട് അണ്ണി തന്നേ അണ്ണന് കൊഞ്ച കൊഴച്ചിന തമ്പി ചേട്ടാ അട്ടപ്പാടി മുത്തലക്ഷ്മി മാമി മുത്തലക്ഷ്മി അയ്യോ പാവം ഒന്നും അറിയില്ല ഗവേഷണമാണെന്ന് പറഞ്ഞ അട്ടപ്പാടിക്ക് മുങ്ങണ എതിരാണല്ലേ ഹലോ ആരാ മനസ്സിലായില്ല മുത്തലക്ഷ്മിയോ കടവുളെ നീങ്ക എന്നെ മറന്നിട്ടയാ ഞാൻ ഉന്നോട് കാതൽ മുത്തലക്ഷ്മി മുത്തലക്ഷ്മിയോ അങ്ങനെ ഒരു പെണ്ണിനെ എനിക്കറിയില്ലല്ലോ എന്നെ കാതലാ ഇപ്പടിയെല്ലാം പേശുന്നത് നീ എൻ ശിവലി പേര് പാണ്ടി തീച്ചട്ടി ഗോവിന്ദൻ ഞാൻ ഉന്നോട് കുഷ്ബു കാട്ടു തേനും കാട്ടു കിഴങ്ങുമെല്ലാം സാപ്പിട്ടത് നീ മറന്നിട്ടയാ പറവയില്ലേ ആനാ എന്നെ നീ മറന്നാ ഞാൻ തൂങ്ങിച്ചാവും ആറ്റിച്ചാടിച്ചാവും തമിഴും മലയാളവും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്ന ആദിവാസിയോ അതാരാ നീ എന്തിനാ എന്നെ ഇങ്ങനെ മേടിച്ചു നോക്കുന്നത് ഞാൻ ആ പെണ്ണിനെ അറിയത്തൊന്നുമില്ല അപ്പൊ അത് ശരി ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഒളിച്ചു കളിച്ചാണല്ലേ ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറി വരിക ആദിവാസി സ്ത്രീകളെ പീഡിപ്പിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാലോ വെറുതെ വല്ല സ്ത്രീപീഡന കേസിൽ നിന്ന് ചാടല ചേട്ടാ ഡേ ഇതടുത്ത് തലയിൽ കൂടെ അടിച്ചെന്നാണല്ലോ ഇതെങ്ങോട്ട് വയ്ക്ക ഇതൊന്നും കണക്കി കൊള്ളിക്കാത്ത ഫയലുകളാണല്ലോ പിള്ളേ അത് സാർ സിമന്റ് മൂവ്മെന്റിന്റെ രേഖകളിലും കൃത്രിമത്വമുണ്ട് വെറുതെ അല്ല തന്നെ നാട്ടുകാർ ആന വിഴുങ്ങി വിളിക്കുന്നത് നാളെ 10 മണിക്ക് ഓഫീസിലെത്തണം ഓ കം ഓൺ ടേക്ക് ദി ഫയൽസ് വി കാൻ ഗോ ഹലോ ആ എഞ്ചിനീയർ സാറായിരുന്നോ ഒന്നും പറയണ്ടേ സാറേ ആ ഇവിടെ ആ ഇൻകം ടാക്സ് കാരന്മാരുമെന്നുള്ളതെല്ലാം തൂത്തു പെറുക്കിക്കൊണ്ടു പോയി കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ കോൺട്രാക്ടുകൾ പലതും ക്യാൻസലായി പണിതീർന്ന പാലത്തിനാണെങ്കിൽ വിള്ളല് ആകെ ഗതികേടില്ല അല്ല ഇപ്പൊ എന്താ വിശേഷിച്ച് നമ്മൾ ഹൗസിംഗ് കോളനി പണിതോണ്ടിരുന്ന ഫ്ളാറ്റ് തെക്കോട്ട് എരിഞ്ഞെന്ന് ഓ ആന ചരിയുന്നു പിന്നെ ആ ഫ്ളാറ്റ് ഒന്നും മിണ്ടാതെ അപ്പുറത്ത് പോകുന്നുണ്ടോ ഞാൻ പോയേക്കാം നിങ്ങൾ അകത്താകാതെ സൂക്ഷിച്ചാ മതി ഓ ഞാൻ അകത്ത് പോയ നിനക്ക് എന്താടി മഹിളാസവാദില്ലേ ഓ
അട്ടപ്പാടി എന്ന് മുത്തലക്ഷ്മി ആണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരെ ശരിക്കും ഒന്ന് വരണ്ടു. തമിഴ് സിനിമയിൽ പഠിച്ച തമിഴൊക്കെ വെച്ച് കാച്ചി ഞാനൊരു ലെവല് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അവസാനം നാവീന്ന് അറിയാതൊരു ഇംഗ്ലീഷ് വീണുപോയി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അന്ന് ഫംഗ്ഷനുമല്ല ആ കക്ഷിയല്ലേ. ആ നിങ്ങൾ തമ്മിൽ ചേരും കേട്ടോ, ഒന്ന് പോടി. ഉടുക്കും മിഴാവും ചേർന്ന് ഒരു ജുഗൽബന്ധി അവതരിപ്പിക്കാന്ന് ഞാൻ റിസർച്ച് ചെയ്തു. നീ പറഞ്ഞ കക്ഷിയല്ലേ വരുന്നത്? അയ്യോ, ആദിവാസികൾ ഇവിടെ എത്തിയോ? ഞങ്ങൾ ചെന്നാ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കട്ടെ. വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ആമ്പിള്ളേരെ കണ്ടപ്പോ അവളുടെ സകല സ്മാർട്ട്നസും പോയി. മോശം മോശം. ഏയ്, അങ്ങനൊന്നുമില്ല. എന്നാ ചെല്ലേ. ഓക്കെ ഓക്കെ, വേഗം ചെല്ലേ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ? ഞങ്ങളിങ്ങനെ വെറുതെ ഐസ്ക്രീം. നീ അറിയില്ലേ, നമ്മുടെ പിള്ള സാറിന്റെ മോള. മനസ്സിലായി. ഇരിക്കൂ. ഒരു ഐസ്ക്രീം പറയട്ടെ? വേണ്ട, കൂടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ഉണ്ട്, അവരെയും കൂടെ വിളിച്ചോളൂ. വേണ്ട, പാട്ട് പാടുമല്ലേ? അത്യാവശ്യം. ആര് പറഞ്ഞു? ടി വിയില് ആദിവാസി പാട്ടുണ്ടായിരുന്നു ഇന്നലെ, കണ്ടോ? നന്നായിരുന്നു. താങ്ക്സ്. ഏ അട്ടപ്പാടി മുത്തലക്ഷ്മി, ശീഘ്രം വാങ്ങോ. ഗുഡ് മോർണിംഗ് സദാശിവ. സൈറ്റിൽ അപകടം ഉണ്ടായെന്ന് കേട്ടു, കേസ് ഉടമ്പടിയായി. അയ്യോ, അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ ബാങ്കിലുള്ളത് മുഴുവൻ നുള്ളിപ്പറിക്കൊണ്ട് പോകുന്ന കാഴ്ചയാ താനേ കാണുന്നത്. ഓ, കഷ്ടമായി പോയല്ലോ. ഞങ്ങളിപ്പോ ഭയങ്കര ബിസിയാ. ഇത് കണ്ടോ, ഇന്ന് രാവിലെ വന്ന അഡ്വാൻസാ. ഇപ്പൊ തന്നെ വർക്ക് ഓവർലോഡാ. പുതിയ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്യണ്ടെന്ന് ഞാൻ തീർത്ത് പറഞ്ഞിരിക്കാ. ഇത്ര പെട്ടെന്ന് ഒരു കുതിച്ചേറ്റുണ്ടായിരുന്നു, അത്ഭുതം തന്നെ. എല്ലാ ഈശ്വരാനുഗ്രഹം കൊണ്ടാ. നിരീശ്വരവാദിയായ നമ്പ്യാ സാർ ഇപ്പോ ഭയങ്കര ഈശ്വരവിശ്വാസിയല്ലേ. തങ്കുപ്പണിക്കരാ തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് സാർ എപ്പോഴും പറയും. തങ്കുപ്പണിക്കര, അതാരാ? ഇടവനക്കാട്ട ജോൽസ്യൻ തങ്കുപ്പണിക്കര അറിയില്ലേ? ഓ, നമ്പ്യാർ സാറിന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുത്ത തങ്കുപ്പണിക്കര. ഓ, ആ എന്നാ ഞാൻ ഈ കാശൊന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് വരട്ടെ, അല്പം ധൃതിയുണ്ട്. ഏതായാലും ഇനി ആ വഴിയും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. തങ്കുപ്പണിക്കര, ഈ തങ്കുപ്പണിക്കര. ഉത്തമ സ്ഥാനത്താ. പ്രശ്നവശാൽ യാതൊരു ദോഷവും കാണുന്നില്ല. അങ്ങനെ പറയരുത് എന്റെ പൊന്നു പണിക്കരെ. ഇടുത്തി വീഴുന്ന പോലെ അല്ലേ ഓരോന്ന് വന്ന് വീഴുന്നത്? എല്ലാം നന്നായി വന്നാലും ദുഷ്ടശക്തികൾ വല്ല പ്രയോഗവും നടത്തിയിട്ടുണ്ടെങ്കിൽ അരിഷ്ടതകൾ വരാം. ഇനി ആ വഴി കൂടി ഒന്ന് നോക്കട്ടെ. ഓ, യാതൊരു കാര്യമില്ല. തങ്ങനെ എന്താണെന്ന് പിടികിട്ടി? എന്താണാവോ? ആ ഇവനെ ആ പ്രശ്നം. കൂടോത്രത്തിന്റെ മൂർത്തിയാ, ഇരിക്കുന്നിട മുടിയും. എന്താ ഗുരുവായൂരപ്പാ? നമ്പ്യാരുടെ വീട്ടിൽ ഇവൻ ഇരുന്നപ്പോൾ പ്രശ്നങ്ങൾ അവിടെയായിരുന്നു, ഇപ്പൊ അത് ഇവിടെയായി. ആട്ടെ, നിങ്ങൾ ഇത് സന്തോഷപൂർവ്വമാണോ സ്വീകരിച്ചത്? സമ്മാനമായിട്ട് തന്നതല്ലേ, സന്തോഷമായിട്ടല്ലാതെ സ്വീകരിക്കാൻ പറ്റുമോ പരമദുഷ്ടൻ? ആ സന്തോഷത്തോടു കൂടി വാങ്ങിയത് കൊണ്ടാ ബാധ ഈ കുടുംബത്തിലേക്ക് കുടിയേറിയത്. എല്ലാം ഒന്ന് വിശദമായിട്ട് പറയണ്ടേ ജോൽസരെ, കേട്ടിട്ട് പേടിയാവുന്നു. പേടിക്കണ്ട, പരിഹാരം ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്പ്യാരെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഈ എണ്ണം കെട്ട സാധനം സമ്മാനമായി തന്നതിന്റെ ഉദ്ദേശം എനിക്കില്ല മനസ്സിലായത്. ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത്.
സത്യം പറഞ്ഞ എന്റെ പൊന്നു പിള്ളേച്ച, എനിക്കിത് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ ജ്യോത്സ്യം പറഞ്ഞ സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. തനിക്കിത് പരീക്ഷിക്കാനെങ്കിൽ നാട്ടിൽ എന്റെ മാത്രമേ കിട്ടിയുള്ളൂ. ഈ ലക്ഷണം കെട്ട സാധനം എന്റെ കുടുംബം കുട്ടിച്ചോറാക്കി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. എടോ നിന്നേ, ഞാനൊന്ന് പറയട്ടെ. താനൊന്നും പറയട്ട. എടോ പിള്ളേച്ച, തന്റെ കയ്യിൽ നിന്ന് സന്തോഷപൂർവ്വം ആരെങ്കിലും ഈ പ്രതിമ മേടിച്ചാലേ തന്റെ കുടുംബത്തിൽ നിന്ന് ഈ ബാധ ഒഴിഞ്ഞു പോകത്തുള്ളൂ. പ്രതിയോടിരുന്നോട്ടെ, പക്ഷെ ബാധ ഒഴിയത്തില്ല. അത് ശരിയാണല്ലോ. എന്താ സന്തോഷപൂർവ്വം താൻ അങ്ങോട്ട് വാങ്ങിയാട്ടെ? അയ്യോ, ഈ തിരുമോന്നോണ്ട് എങ്ങനെയാ എന്റെ പൊന്നു പിള്ളേച്ച സന്തോഷത്തോടെ ഇത് വാങ്ങുന്നത്? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വന്തം കുഴി തോണ്ടുവോ? എന്റെ പൊന്നു നമ്പ്യാരെ, കുത്തുപാള എടുക്കാറായി. എന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചോട്ടെ, ഞാനിത് തിരിച്ചെടുത്തോളാം. തൽക്കാലം താനിതൊന്ന് പിടിക്കേ. ആഹാ, എടോ ഇതിനെ പടിയടച്ച് പിന്നം വെച്ച ശേഷമാണ് ഞാനൊന്ന് പച്ച പിടിച്ചത്. താൻ എന്നെ വെള്ളത്തിലാക്കരുത്. സുധർമ്മേ, അനിയത്തി, പൊന്നനിയത്തി, എന്നെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഇത് സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചാട്ടെ. എന്റെ പൊന്നു പിള്ള സഹോദര, താൻ ഇവിടെ കിടന്ന് തള്ളാതെ ഒരു പ്രയോജനമില്ല. ഈ രഹസ്യം അറിയാൻ പാടാത്ത ആരെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഈ വാഹം ഒഴിപ്പിച്ചോ. ഓ, താൻ അനുഭവിക്കൂടോ? പെരുന്നാൾ സമ്മാനമായി ഈ മൊട്ടത്തലയും കൂടോത്രത്തിനെ എനിക്ക് തന്ന തലയെ വെറുതെ വിടില്ല. നോക്കിക്കോ, നോക്കിക്കോ, നോക്കിക്കോ. പിറന്നാള് അടിയന്തരോ പെണ്ണമ്മ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് ഞാൻ അന്നേ വിശാലത്തിനോട് പറഞ്ഞതാ. തേയ്പ് അനുഭവിക്കല്ലേ. പാവം പിള്ള, കഷ്ടമായി പോയി. സുധർമ്മേ, ജാതക പ്രകാരം പിള്ളേച്ചിന് സമയം ഇപ്പോഴും ശരിയല്ല.